ഈ ഞായറാഴ്ച ശാലോം സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എൻ്റെ സഹോദരി സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ വിശേഷപ്പെട്ട ഒരു സന്ദേശം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് നൽകിയത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ദൈവമാണ്, അവൻ സർവശക്തനായ ദൈവമാണ്, സർവശക്തനായ ദൈവത്തിൻ്റെ യഹോവയുടെ പുത്രനാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, ആരാധന സ്വീകരിക്കുന്നവൻ ആരാധന സ്വീകരിക്കുവാൻ അവൻ യോഗ്യനാണ്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ അടുക്കൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. ഇന്ന് കർത്താവ് സംസാരിക്കുന്ന ആലോചന അതാണ്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്, അവൻ മനുഷ്യനായി ജനിക്കും, മനുഷ്യ അവതാരം എടുക്കും. അങ്ങനെ മാനുഷികമായ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവാചകൻ എഴുതിയിരുന്നു യെശയ്യാപ്രവചനം 9:6 നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. ജനിക്കാൻ പോകുന്ന ശിശു മകനാണെന്നും അവൻ അത്ഭുത മന്ത്രി വീരനായ ദൈവമാണെന്നും അവൻ നിത്യപിതാവ്, യഹോവയെക്കുറിച്ചാണ് നിത്യപിതാവ് എന്ന് ബൈബിൾ പറയുന്നത്. ആ നിത്യപിതാവ് ഈ മകനാണ്, നിത്യനായ പിതാവ്, മകൻ തന്നെ നിത്യനായ പിതാവായി മാറുകയാണ്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ഭൗതിക ജനനത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു. എന്നാൽ യേശു ക്രിസ്തു ആത്മാവിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിത്യമായ ഒരു ജനനത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ച്, നിത്യമായ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മൾ അവനെ പിതാവിൻ്റെ തേജസ്സിനെ, ഏകജാതനായവൻ്റെ തേജസ്സായി നമ്മൾ കണ്ടു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവികമായ ജനനം, മാനുഷികമായ ജനനം നമ്മൾ ആദ്യം കണ്ടത് ഒരു ശിശു കന്യകയിൽ നിന്ന് ജനിക്കാൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടത് വചനമായവൻ, സാക്ഷാത് ദൈവമായവൻ ജഡമെടുക്കുന്ന ആ ഒരു വചനപ്രകാരമുള്ള ജനനം. തിമത്തിയോസിന് പൗലോസ് എഴുതുന്ന 1:16 എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ദൈവം ജഡത്തിൽ വെളിപ്പെടും. യേശുവിനെ കുറിച്ച് പറയുക, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, പിതാവായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടവനാണ്. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 7:14 പറഞ്ഞത് ദൈവം മനുഷ്യൻ്റെ കൂടെ നടക്കും, ദൈവം മനുഷ്യൻ്റെ കൂടെ നടക്കും. 7:14 പറഞ്ഞിരിക്കുന്നത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും. മത്തായിയുടെ സുവിശേഷം 1:1 യേശു ജനിച്ചപ്പോൾ ആ വചനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇമ്മാനുവൽ, ദൈവം നമ്മുടെ കൂടെ. അവൻ ദൈവം തന്നെയാണ്, ദൈവം നമ്മുടെ കൂടെ മനുഷ്യൻ്റെ ജഡമെടുത്ത് വസിച്ചവനാണ് യേശു ക്രിസ്തു. യെശയ്യാപ്രവചനം 25:9 യഹോവയായ ദൈവത്തെ യഹൂദന്മാർ കാത്തിരുന്ന ദൈവം ആരാണ്? അത് യേശു ക്രിസ്തു ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാപ്രവചനം 25:9 അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, ഇവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവൻ നമ്മെ രക്ഷിക്കും, അവനെയാണ് നാം കാത്തിരുന്നത്, അവൻ തന്നെ യഹോവ. അപ്പൊ യഹോവയെ കാത്തിരുന്നു, യഹോവ വന്നു, യഹോവ രക്ഷിക്കാൻ വന്നു, രക്ഷിക്കാൻ വന്ന കർത്താവാണ് യേശു ക്രിസ്തു. ആമേൻ. യേശു ക്രിസ്തുവിനെ കുറിച്ച് സങ്കീർത്തനങ്ങളിൽ 45 6 എഴുതിയിരിക്കുന്നത് 6:7 എബ്രായ ലേഖനത്തിൽ 1:8 പൗലോസ് അത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്, പുത്രനോടോ, ആരാ, ദൈവത്തിൻ്റെ പുത്രനോടോ എന്ന് പറഞ്ഞിട്ട് ഈ വാക്യം പറയുക, ദൈവപുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ള സിംഹാസനം, നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവമേ നിന്റെ ദൈവം, യേശുവിനെ വിളിച്ചിരിക്കുക. അത് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വന്നിരിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ പറഞ്ഞത് ദൈവമേ എന്ന് വിളിച്ചത്, യഹോവയ ദൈവം ദൈവമേ എന്ന് വിളിച്ചത് യേശുവിനെയാണ് എന്ന് അവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ യേശു ക്രിസ്തു ദൈവം, ദൈവത്തിൻ്റെ പുത്രൻ,
ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 9:35 ഒരു കുരുടനായ മനുഷ്യൻ, 9 കുരുടനായ മനുഷ്യൻ സൗഖ്യമായി. യേശു ആ മനുഷ്യന്റെ അടുക്കൽ പിന്നീട് കടന്നു വന്ന് സംസാരിക്കുമ്പോൾ, നീ ദൈവപുത്രനെ കണ്ടിട്ടുണ്ടോ? യേശു കുരുടനോട് ചോദിക്കുക, അവൻ കാഴ്ച പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ചോദിക്കുക. അപ്പോൾ കുരുടൻ പറയുന്നു, അവൻ സൗഖ്യം പ്രാപിച്ചവൻ പറയുന്നു, അവൻ ആരാണെങ്കിലും ഞാൻ അവനെ വിശ്വസിക്കാം. യേശു ഉടനെ വെളിപ്പെടുത്തി, നിന്നോട് സംസാരിക്കുന്ന ഞാനാണ് ദൈവപുത്രനായ മശിഹ. അമേൻ. യേശു പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണ്, ദൈവത്തിൻ്റെ പുത്രനായ മശിഹയാണ്. യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്, ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തെ കാര്യമാണ് യേശു പറഞ്ഞത്. ഒരുപാട് ദൈവങ്ങളെ ലോകത്തിൽ കാണാൻ പറ്റും, പക്ഷേ യേശു പറഞ്ഞു, യഹൂദന്മാർ പറയുന്ന പിതാവായ ദൈവം ഞാനാണ്. യോഹന്നാന്റെ സുവിശേഷം 10:31 14:9 10:31 എഴുതിയിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. 14:9 എഴുതിയിരിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20:31 യേശുവിൻ്റെ കൂടെ നടന്ന പ്രിയ ശിഷ്യനായ യോഹന്നാൻ പറയുകയാണ്, യേശുവിനെ കുറിച്ച് പറയുകയാണ്, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യേശുവാണ്, ഞാൻ ഈ പറയുന്ന യേശുവാണ് ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം, അതിനുവേണ്ടിയാണ് ഞാനിത് എഴുതിയത്. ഹല്ലേലൂയ. തോമസ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ വാക്ക് 20:30 എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ തോമസ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. നോക്കിക്കേ, തോമസ് യേശുവിനെ വിളിക്കുകയാണ്, എൻ്റെ കർത്താവ്. അടുത്തത്, എൻ്റെ ദൈവവുമായുള്ളവേ. യേശുവിനെ കർത്താവായും ദൈവമായും ശിഷ്യൻ, യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചു. യേശുവിനെ ആരാധിച്ചവർ, ചിലർ ചോദിക്കുന്നു, ആരെങ്കിലും യേശുവിനെ ആരാധിച്ചിട്ടുണ്ടോ? യേശുവിനെ ആരാധിച്ചു. യേശുവിൻ്റെ ജനനത്തിങ്കിൽ തന്നെ വിദ്വാൻമാർ അവനെ നമസ്കരിച്ചു. മത്തായി സുവിശേഷം 14:33 എഴുതിയിരിക്കുന്നു, പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. യേശു സാത്താനോട് പറഞ്ഞു, ദൈവത്തെ മാത്രമേ നമസ്കരിച്ച് ആരാധിക്കാവുള്ളൂ. ആ യേശു തന്നെ തന്നെ നമസ്കരിച്ചപ്പോൾ, ശിഷ്യന്മാർ നമസ്കരിച്ചപ്പോൾ തടഞ്ഞില്ല, യേശുവിനെ നമസ്കരിച്ചു. മത്തായി 14:33, ലൂക്കോസ് 25:52, മത്തായി 28:17 യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്ന് അവനെ നമസ്കരിക്കുകയാണ്. വെളിപ്പാട് 5:9-10 വാക്യങ്ങളിൽ ശിഷ്യന്മാർ മാത്രമല്ല, ലോകത്തിലെ സകല ദേവന്മാരും സകല ഭാഷക്കാരും സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കും. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക് തീത്തോസിന്റെ ലേഖനം 2:12 മഹാദൈവം, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു മഹാദൈവവും നമ്മുടെ രക്ഷകനുമാണ്, മഹാദൈവമാണ് യേശു ക്രിസ്തു. യേശുവിൻ്റെ കൂടെ നടന്ന പ്രിയ ശിഷ്യനായ യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവൻ സത്യദൈവം, അവൻ സത്യദൈവം നിത്യജീവനുമാകുന്നു. സത്യദൈവത്തെ അറിയുവാൻ ദൈവം നമുക്ക് വരം തന്നിരിക്കുന്നു. യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഹല്ലേലൂയ. ഈ യേശുവിനെ നാം ആരാധിക്കുവാൻ അവൻ യോഗ്യനാണ്, അവൻ വലിയവനാണ്. അവൻ്റെ അടുക്കൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അവൻ മറുപടി തരുന്നവനാണ്. സംശയിക്കേണ്ട, അവൻ ദൈവം തന്നെ, ദൈവം തന്നെ. അവൻ മറുപടി തരും, അവൻ പ്രാർത്ഥന കേൾക്കും, അവൻ അത്ഭുതങ്ങൾ ചെയ്യും, അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. അവനെ നമസ്കരിക്കാം, അവനെ ആരാധിക്കാം. അവൻ നിത്യജീവൻ നൽകുന്ന ദൈവം. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞായറാഴ്ച ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഞങ്ങളുടെ രക്ഷകനും കർത്താവുമാണ്. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യൻ, അവിടുന്ന് സർവശക്തനായ ദൈവം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല വിഷയത്തിലും ഇടപെടുവാൻ അധികാരമുള്ള ദൈവത്തിൻ്റെ പുത്രം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവെ ഇടപെടേണ്ട ഓരോ വിഷയത്തിലും ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കാര്യം, ദൈവപുത്രൻ്റെ ശക്തിയുള്ള കാര്യം വെളിപ്പെടട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബം, ഇവിടെ ജോലി, ഇവിടെ വരുമാനം, ഇവിടെ തൊഴിലെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അവന് ആരാധനയ്ക്ക് യോഗ്യൻ. കർത്താവിനെ മഹത്വപ്പെടുത്താം. God bless you. Have a beautiful Sunday.